1990 മാർച്ച് 29 അതാണ് മലയാള സിനിമയിലെ ഒരു കാലത്തെ ഹാസ്യയുഗത്തിന് തിരശീല വീണത്. അടൂർ ബാസി അന്തരിച്ചു. കെ ഭാസ്കരൻ നായർ എന്ന അടൂർ ബാസി അന്തരിച്ചു. മലയാള സിനിമ സ്തബ്ധമായി പോയ നിമിഷം. അടൂർ ബാസി ജനിച്ചത് കലാകുടുംബത്തിൽ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രമുഖ ചെറുകഥാകൃത്തും ഹാസ്യസാഹിത്യകാരനുമായ ഇ വി കൃഷ്ണപിള്ള, അമ്മ മഹേശ്വരിയമ്മ, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ സി വി രാമൻപിള്ള. ഇനി എന്ത് വേണം, ഇനി എന്താണ് വേണ്ടത്? മാർത്താണ്ഡവർമ്മ എഴുതിയ സി വി രാമൻപിള്ള, മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും രാജരാജ ബഹദൂറും ഒക്കെ എഴുതിയ സി വി രാമൻപിള്ള അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ, ഇ വി കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ പിതാവ്. ആ ഫാമിലിയിൽ ജനിക്കുമ്പോൾ സ്വാഭാവികമായും എന്താ പറയുക, കലയിലേക്ക്, കലാരംഗത്തിലേക്ക് ചുവടുവയ്ക്കുക സ്വാഭാവികം. അങ്ങനെ അദ്ദേഹം കലാരംഗത്തിലേക്ക് ചുവടുവെച്ചു. ആദ്യം അദ്ദേഹം ടെക്സ്റ്റൈൽ മാർക്കറ്റിങ്ങൊക്കെ പഠിച്ചിരുന്നു. ടെക്സ്റ്റൈൽ മാർക്കറ്റിങ്ങൊക്കെ പഠിച്ച് വേറെ ഫീൽഡിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി. പക്ഷേ അദ്ദേഹം ആ തയ്യാറെടുപ്പുകൾ ഉപേക്ഷിച്ച് മലയാള സിനിമയിലെത്തി. തിരമാല എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ട് അദ്ദേഹം വന്നു. ബിരുദൻ ശംഖുവിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു. പിന്നീട് മുടിയനായ പുത്രനിലൂടെ ശ്രദ്ധേയമായ ഹാസ്യതാരമായി മാറി. ഹാസ്യം അടൂർ ബാസിക്ക് കരതലാമലകം പോലെയായിരുന്നു. കരതലാമലകം എന്ന് വെച്ചാൽ കയ്യിൽ വെച്ച നെല്ലിക്ക പോലെയായിരുന്നു അദ്ദേഹത്തിന് ഹാസ്യം. വളരെ എന്താ പറയുക, സങ്കീർണമായ ഹാസ്യരംഗങ്ങൾ അദ്ദേഹം അഭിനയിക്കുമായിരുന്നു. ഹാസ്യം രണ്ട് തരത്തിലുണ്ട്. ശരീരഹാസ്യവും വാക്കുകളിലൂടെ വരുന്ന ഹാസ്യവും. ശരീരഭാഷയിലൂടെ ഹാസ്യമുണ്ടാക്കാനുള്ള കഴിവും വാക്കുകളിലൂടെ ഹാസ്യമുണ്ടാക്കാനുള്ള കഴിവും. ശരീരഭാഷയിലൂടെ ഹാസ്യമുണ്ടാക്കാനും വാക്കുകളിലൂടെ ഹാസ്യമുണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പിന്നീട് അത് സ്വായത്തമാക്കിയത് ജഗതി ശ്രീകുമാറാണ്. ഒരു കാലത്ത് നസീർ ഭാസി ടീം മലയാള സിനിമയിലെ പ്രധാന ഘടകമായിരുന്നു, പ്രധാന വാണിജ്യ ഘടകമായിരുന്നു. ഇവർ തമ്മിലുള്ള വടക്കൻ പാട്ടുകൾ വരെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചിത്രത്തിൽ എനിക്കൊന്ന് പ്രസാദം എന്ന ചിത്രത്തിൽ അടൂർ ബാസി ആക്ഷൻ ഹീറോയും നസീർ റൊമാൻറ്റിക് ഹീറോയുമായിരുന്നു. മാത്രമല്ല പ്രതിഫലം കണക്ക് പറഞ്ഞ് വാങ്ങിക്കുമായിരുന്നു ഭാസി. പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പറ്റിക്കാൻ ഒരു സംവിധായകരെയും അദ്ദേഹം അനുവദിച്ചിട്ടുമില്ല. തിരക്കിനിടയിൽ എന്താ പറയുക, സിനിമാ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ എവിടെയോ വെച്ച് ഭാസി കല്യാണം കഴിക്കാൻ മറന്നുപോയി. അപ്പോൾ കല്യാണം കഴിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചവരോട് ഭാസി പറഞ്ഞത് അവർക്കും കൂടെ ഞാൻ ചെലവിന് കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ അത്ര പിശുക്കനായിരുന്നു അടൂർ ഭാസി. പിശുക്കിൻ്റെ ഉസ്താദായിരുന്നു അദ്ദേഹം. അദ്ദേഹം വില കുറഞ്ഞ മദ്യമാണ് കഴിച്ചിരുന്നത്. മദ്യത്തിന് വേണ്ടി കൂടുതൽ തുകയൊന്നും അദ്ദേഹം ചിലവഴിച്ചിരുന്നില്ല. മാത്രമല്ല സ്വർണ്ണ ആഭരണങ്ങൾ അദ്ദേഹത്തിന് ഒരു വീക്ക്നെസ്സായിരുന്നു. ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങൾ അദ്ദേഹം ശരീരത്തിലിടുമായിരുന്നു, അരഞ്ഞാണം അടക്കമുള്ള ആഭരണങ്ങൾ. പിന്നെ അദ്ദേഹത്തെ പറ്റി കേൾക്കുന്ന ഒരു കഥ കവിയൂർ പൊന്നമ്മ പറഞ്ഞ കഥയാണ്. കവിയൂർ പൊന്നമ്മ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പണമെടുത്ത് രാത്രി പണമെല്ലാം ഈ ബെഡിൽ വിതറിയിട്ട് പണത്തിന് മേലെ അദ്ദേഹം കിടന്നുരുളുമായിരുന്നു. അതായിരുന്നു ഭാസിയുടെ മറ്റൊരു പ്രത്യേകത. പണത്തിന് മേൽ കിടന്നുരുണ്ട നടനാണ് അടൂർ ഭാസി. സ്വർണ്ണാഭരണങ്ങളെല്ലാം അണിഞ്ഞാണ് അദ്ദേഹം രാത്രി കിടക്കുക. അങ്ങനെയുള്ള ഒരുപാട് വ്യക്തിത്വ വൈചിത്രങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പറ്റി പറയാൻ കഥകൾ ഒരുപാടുണ്ട് അന്നത്തെ തലമുറയ്ക്ക്. പിൽക്കാലത്ത് കെ പി എസ് ലളിത അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നു ശ്രദ്ധേയം. മീ ടു വിവാദത്തിന്, മീ ടുവിന് ഭാസി തന്നെ ക്ഷണിച്ചിരുന്നുവെന്നും താൻ അതിന് നിന്നു കൊടുക്കാത്തതുകൊണ്ട് തനിക്ക് പലതരത്തിൽ സിനിമകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ കെ പി എസ് ലളിത പറഞ്ഞു. ഭാസിയുടെ മരണശേഷമാണ് പറഞ്ഞത്, പക്ഷേ അത് വലിയ വിവാദമായി മാറി. എന്തായാലും ഭാസി വിവാഹം കഴിച്ചില്ല, അവിവാഹിതനായി അദ്ദേഹം ജീവിച്ചു. ഹാസ്യതാരം എന്നതിനുപരി അദ്ദേഹം നല്ല ക്യാരക്ടർ വേഷങ്ങളും ചെയ്തിരുന്നു. ഉദാഹരണം രാഗം എന്ന സിനിമയിലെ മുത്തച്ഛൻ്റെ വേഷം, ചട്ടക്കാരിയിലെ പിതാവിൻ്റെ വേഷം, ഗുരുദക്ഷിണയിലെ അധ്യാപകൻ്റെ വേഷം, അങ്ങനെ ഒരുപാട് വേഷങ്ങൾ അദ്ദേഹം ഹാസ്യ രസത്തിൽ നിന്ന് മറികടന്ന് ദുഃഖസാന്ദ്രമായി ചെയ്തു. ഭാസിക്ക് പ്രമേഹം കളച്ചിലായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തകർന്നിരുന്നു അവസാന കാലത്ത്. വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെ ഒരുപാട് പണം സമ്പാദിച്ചു കൂട്ടിയ പണമെല്ലാം അദ്ദേഹം തൻ്റെ രോഗത്തിനായി ചിലവഴിച്ചു. മദ്രാസിലെ വലിയൊരു വീട് അദ്ദേഹത്തിന് വിൽക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്നു. ഒരുപാട് ഒരു കാലത്ത് ഒരുപാടെന്നല്ല ഒരു കാലത്ത് പണത്തിന് മേൽ കിടന്നുരുണ്ട നടൻ അവസാനം മരിച്ചത് പണമൊന്നുമില്ലാതെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പണത്തിന് മേൽ കിടന്നുരുണ്ട ഭാസി, സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് വിഭൂഷിതനായി നടക്കുന്ന ഭാസി, പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ലായിരുന്നു.
ഇത് വിധിയുടെ ഒരു വിരോധാഭാസമാണ്, വിധിയുടെ ഒരു കളിയാണ്. ഒരുപാട് സമ്പന്നതയിൽ എത്തിക്കും, അവിടെ നിന്ന് ദുങ്കോ എന്ന് പറഞ്ഞ് വിധി താഴെയിടും. രോഗം വന്ന് അവസാനം അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. 63-ാമത്തെ വയസ്സിൽ ഭാസി വിട പറഞ്ഞു. അദ്ദേഹം അവതരിപ്പിച്ച ഹാസ്യ കഥാപാത്രങ്ങൾ ഇന്നും നിത്യ നൂതനമാണ്. ഗുരുദക്ഷിണയിലും ചട്ടക്കാരിയിലും രാഗത്തിലും ഒക്കെ അദ്ദേഹം അഭിനയിച്ച ക്യാരക്ടർ വേഷങ്ങൾ ഇന്നും നിത്യനൂതനമാണ്.